ഓർബിറ്റ് മെമ്പർമാരെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ ഓർബിറ്റിൻ്റെ ആരംഭം മുതൽ കഴിഞ്ഞ 21 വർഷത്തോളമായി എല്ലാ വർഷവും നമ്മൾ ഓണം അതിഗംഭീരമായി ആഘോഷിക്കാറുണ്ട് ഓണം എന്ന് മാത്രമല്ല ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ആഘോഷിക്കാറുണ്ട് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു വിശേഷമാണ് ആഘോഷമാണ് എല്ലാവർക്കും വ്യത്യാസമില്ലാതെ കുട്ടികളെന്നോ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ മലയാള മണ്ണിലെ എല്ലാവരും മലയാളത്തിൽ നിന്നുള്ളവരിൽ നിന്നല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിനമാണ് ഓണം ഓണത്തെപ്പറ്റി പല അഭ്യൂഹങ്ങളും അഭിപ്രായങ്ങളും പല ചരിത്രകഥകളും പലരും പല രീതിയിലും പറയുന്നുണ്ട് മഹാബലി ഇവിടെ വരുന്നു മഹാബലിയെ കാണാനായി മലയാളികളായ നാം എല്ലാം ഒരുങ്ങുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് കൊണ്ടിരുത്തുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെല്ലാം പറയുന്നു അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാണ് അദ്ദേഹത്തെ കൊല്ലത്തിലൊരിക്കൽ വരാൻ വന്ന് ജനങ്ങളെ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല കഥ മഹാബലി അതിശക്തനും അതിബുദ്ധിമാനും വളരെ വീര ശൂരപരാക്രമിയുമായ ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹം രണ്ട് ലോകങ്ങളെയും കീഴടക്കി ദേവലോകത്തേക്ക് ദേവന്മാരെ ആക്രമിക്കാനായിട്ട് തയ്യാറായിപ്പോയി ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി മറ്റു ദേവന്മാരെ എല്ലാം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഹങ്കാരം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം മുത്തു ഈ അവസരത്തിൽ ദേവമാതാവ് മഹാവിഷ്ണുവിനെ സമീപിച്ച് ഈ ദേവന്മാരുടെ മുക്തിക്കായി ദേവന്മാരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമനനായി അവതരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഥ പക്ഷേ മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്ട മനുഷ്യനായി നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വളരെ വീരശൂരപരാക്രമിയായ ഒരു രാജാവായിരുന്നു സുമുഖനായിരുന്നു സുന്ദരനായിരുന്നു അദ്ദേഹത്തെ ഒരു വിരൂപ രൂപത്തിൽ വേഷം കെട്ടിച്ച് കുടവയറും ഒക്കെയായി കൊമ്പം മീശയൊക്കെയായി ഒരുമാതിരി പരസ്യക്കാർക്ക് കോമാളി വേഷം കാണിക്കുന്ന രീതിയിലാക്കി തീർത്ത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മരിച്ചുപോയ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇതേ സംബന്ധിച്ച് വളരെ ഖേദപൂർവം അഭിപ്രായപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടാവിൻ്റെ ആഗ്രഹപ്രകാരം മഹാബലിയെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ രൂപം വരപ്പിക്കുകയും അത് പലർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് മനോഹരമായ ആ രൂപമാണ് നാം എല്ലാവരും ആചരിക്കേണ്ടതും എല്ലാ രംഗങ്ങളിലും അവതരിപ്പിക്കേണ്ടതും മറ്റത് വെറും പരസ്യത്തിന് വേണ്ടി കോമാളി വേഷം കെട്ടിച്ച ഒരു ബഫൂണിനെ പോലെയാക്കി മഹാബലിയെ ചിത്രീകരിക്കുന്നത് വീര ശൂര പരാക്രമിയും ആയ യോദ്ധാവുമായ അദ്ദേഹത്തെ അവമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് മഹാബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ദാനശീലമാണ് ദാനശീലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു തന്നെയായാലും ആര് തന്നെ ചെന്ന് ചോദിച്ചാലും അദ്ദേഹം അത് അവർക്ക് ദാനം ചെയ്യുന്നതിന് വളരെയധികം താല്പര്യപൂർവം അത് ദാനം ചെയ്യാറുണ്ട് നൽകാറുണ്ട് മഹാവിഷ്ണു ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാബലിയുടെ ശല്യം ദേവന്മാർക്കുള്ള മഹാബലിയുടെ ശല്യം ഒഴിവാക്കുന്നതിന് ശ്രമിച്ചത് മഹാബലി മഹാവിഷ്ണുവിന് വാമനാവതാരമായി വന്ന മഹാവിഷ്ണുവിന്
മൂന്നടി മണ്ണ് ദാനം ചെയ്യാം എന്ന് ഏൽക്കുകയും അതനുസരിച്ച് രണ്ട് അടികൾ വെച്ചപ്പോൾ എല്ലാ ലോകവും തീരുകയും മൂന്നാമത്തെ അടിക്ക് മണ്ണ് കാണാതെ വന്നപ്പോൾ മണ്ണില്ലാതെ ലോകത്ത് സ്ഥലമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം സ്വമേധയ അറിഞ്ഞുകൊണ്ട് തന്നെ മൂന്നാമത്തെ പാദം തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ദാനശീലന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ ദാനശീലത്തിൻ്റെ ഔന്നത്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നമുക്കിപ്പോഴും ഒരു ധാരണയുണ്ട്, മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല കഥ. നാം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്ന കഥ അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ നടന്നത് മഹാബലിയെ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് തൻ്റെ തൃപ്പാദം കൊണ്ട് ശിരസിൽ അനുഗ്രഹിച്ച് സുതലം എന്ന വളരെ സ്വർഗത്തേക്കാൾ മനോഹരമായ സുഖസൗകര്യങ്ങളോടുകൂടിയ ഒരു ലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. എന്ന് മാത്രമല്ല, മഹാവിഷ്ണു അവിടെ കാവൽക്കാരനായി നിൽക്കാം എന്നുകൂടി സമ്മതിച്ചിരിക്കുന്നു സമ്മതിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ നാം ഇത് കേൾക്കുമ്പോൾ ഇതിനു മുമ്പ് കേട്ടിരുന്ന കഥയും തമ്മിൽ നോക്കുമ്പോൾ വളരെ അന്തരമുണ്ട്. മഹാബലിയെ ഒരു ദുഷ്ടനായ കഥാപാത്രമായും മഹാവിഷ്ണുവിനെ ഒരു ചതിയനായും മറ്റും ചിത്രീകരിക്കുന്ന, മാത്രമല്ല മഹാബലി അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിൽ ദേവലോകത്തിൽ ദേവേന്ദ്രനായിട്ട് അവരോധിക്കാമെന്നും മഹാവിഷ്ണു വാഗ്ദാനം ചെയ്യുകയാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, മഹാവിഷ്ണു ഒരു ചതി പ്രയോഗിച്ചതല്ല. അദ്ദേഹത്തെ വാമനനെ വാമന രൂപത്തിൽ വന്നിട്ട് മഹാബലിയെ അനുഗ്രഹിച്ചതാണ്. മഹാബലി ദുഷ്ടനും വളരെ അഹങ്കാരിയും ശക്തനും ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശീലം ദാനശീലമായിരുന്നു. അത് സൂക്ഷിക്കുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെങ്കിൽ, ഈ ദേവന്മാർ മഹാബലിയെ സംബന്ധിച്ചിടത്തോളം സകല ഗുണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ബാധിച്ചിരുന്ന ഏകദോഷം അഹങ്കാരമായിരുന്നു. തൻ ലോകത്ത് തന്നെ വെല്ലുവാൻ വേറെ ആരുമില്ല, ദേവന്മാർക്ക് മാത്രമല്ല ആർക്കും അദ്ദേഹത്തെ ജയിക്കാൻ സാധിക്കില്ല എന്ന അഹങ്കാരത്തിൽ ആ എല്ലാം കീഴടക്കാനുള്ള ഒരു ആവേശം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ അഹങ്കാരമാണ് അദ്ദേഹത്തെ എല്ലാത്തിനും നാശത്തിന് കാരണം. ഇത് മഹാബലിയുടെ ഈ അഹങ്കാര സ്വഭാവം നമുക്കും നമ്മെ സംബന്ധിച്ചോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഗുണഗണങ്ങളും കഴിവുകളും ഉണ്ടെങ്കിലും ഔന്നത്യത്തിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ നാം അഹങ്കാരം കൊണ്ട് വളരെ പല കാര്യങ്ങളും ദുഷ്പ്രവൃത്തികളും ചെയ്തു തുടങ്ങിയാൽ അത് നാശത്തിലേക്ക് വഴിതെളിയിക്കും എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സാധാരണക്കാരായ നാം കൂടി ഈ അഹങ്കാരത്തിൻ്റെ ദോഷഫലങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. ഈ വാമനാവതാരവും മഹാബലിയുടെ അവതാരവും എല്ലാം അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അഹങ്കാരം എന്ന വിപത്തിനെ നാം മനസ്സിലാക്കണം, മനസ്സിലാക്കി ജീവിക്കണം എന്ന ഗുണപാഠമാണ്. ഒരു കട്ടിയും എഡിറ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, എൻ്റെ ഓണ സന്ദേശം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രതികൂലമായ ഈ കൊറോണ കാലഘട്ടത്തിലും അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓണാഘോഷം ഇത്രയെങ്കിലും മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത സംഘടിപ്പിച്ച ഇന്നത്തെ ഭാരവാഹികളായ ശ്രീ ദേവിപ്രസാദ് വർഗീസ്,
രാധാകൃഷ്ണൻ തുടങ്ങിയ ഔദ്യോഗിക ഭാരവാഹികളോടും മറ്റ് എല്ലാവരോടും എൻ്റെ അഹൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.